ഹായ് ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് സാധാരണക്കാർക്ക് ചേർന്ന ബഡ്ജറ്റിൽ നിർമ്മിച്ചിട്ടുള്ള നല്ലൊരു വീടിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ കുറഞ്ഞ സ്ക്വയർ ഫീറ്റിലും കുറഞ്ഞ ചിലവിലൊക്കെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള കുറച്ച് ടിപ്പുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പുതിയതായി വീട് വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈയൊരു ടിപ്പുകളൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണിത് ആയിരം സ്ക്വയർ ഫീറ്റിനുള്ളിലാണ് ഈ ഒരു വീടിൻ്റെ അളവ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വീടിന് ചിലവായിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം രൂപക്ക് ഉള്ളിലാണ് അത്യാവശ്യമായ രീതിയിൽ നല്ല ഭംഗി തന്നെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടാണിത് നാല് സെൻറ്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കാണുന്ന സമയത്ത് ഏകദേശം നമുക്കുള്ള ടിപ്പുകളൊക്കെ ഞാൻ ഇതിലൂടെ പറയുന്നുണ്ട് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു പുതിയതായി വീട് വെക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നല്ലൊരു പ്ലാൻ ാണ് അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനുപരി നിങ്ങളെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലാനാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ അത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് പലരും വീട് വെക്കുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് വരിക പക്ഷെ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള വീട് വെക്കാനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല പക്ഷെ ആ ഒരു സാമ്പത്തികം നമ്മൾ അത്ര വലിയ കാര്യക്കി എടുക്കാതെ വീട് പണി തുടങ്ങുകയും ചെയ്യും പിന്നീട് നമ്മൾ ആഗ്രഹിച്ച തലത്തിൽ ആ ഒരു വീട് പണി പൂർത്തിയാക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല പിന്നീടത് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് നമുക്കതൊന്ന് മുഴുവനാക്കാൻ സാധിക്കുക അപ്പം അങ്ങനെ ആ ഒരു സമയം എടുക്കുമ്പോഴേക്കും നമ്മൾ വിചാരിച്ച ആ ഒരു മോഡലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും പിന്നീട് നമ്മൾ വീടൊരു പഴയ മോഡലായി തീരും അപ്പം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് മാത്രം വീട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വീട് വെക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പ്ലാന് നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും എഞ്ചിനീയർമാരുടെ അടുത്തോ മറ്റോ പോവുക എന്നിട്ട് അവരുടെ അടുത്ത് നിങ്ങടെ നിങ്ങളതായ ആവശ്യങ്ങൾ ഫുള്ള് പറയുക ആ സമയത്ത് അവർ നിങ്ങളെ അടുത്ത് വേറൊരു പ്ലാന് കാണിക്കുമ്പോൾ ആ ഒരു പ്ലാന് നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് ഒഴിവാക്കിയാൽ മതി അതല്ലാതെ അവർ പറഞ്ഞതിനനുസരിച്ചിട്ട് മുന്നോട്ട് ഇല്ല കാരണം നിങ്ങളെ ക്യാഷാണ് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമാണെങ്കിലും അധികാരമാണെങ്കിലും അത് നിങ്ങൾക്കുള്ളതാണ് അവർക്കുള്ളതല്ല അവർ ചിലപ്പം പലതരത്തിലുള്ള മോഡലും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുക ഈ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ അവർക്കത് ചെയ്തു തരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോട്ട് മുന്നോട്ട് പോകാം അതല്ല നിങ്ങൾ പറഞ്ഞേക്കാളും കുറച്ചും കൂടെ കൂടും അതല്ലെങ്കിൽ അത് പിന്നീട് പറയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അത് അത്രയ്ക്കാവും ഇത്രയ്ക്കാവും എന്നൊക്കെ അവർ പറഞ്ഞുകഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ആ ഒരു വീട് കണ്ടിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് നിങ്ങളതും ആഗ്രഹിച്ച് ഒരിക്കലും മുന്നോട്ട് പോകരുത് കാരണം അവർ ആ പറയുന്ന തുകയേക്കാൾ കൂടുതൽ വരികയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനെ കയ്യിൽ അത് ഒരുപാട് അധികാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതെന്നൊരു ബാധ്യതയാവും ചിലപ്പം കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ പകുതി വഴിക്ക് അത് ഉപേക്ഷിക്കേണ്ടി വരും പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് എന്താ രീതിയിൽ ചിന്തിച്ചിട്ട് അവരടുത്ത് തന്നെ പറയാ നിങ്ങളുടെ പ്ലാനനുസരിച്ചിട്ട് ആ ഒരു പ്ലോട്ടിൽ ഇതുപോലെയുള്ള ഇത്രയും ബഡ്ജറ്റിലുള്ള വീട് വെക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളുടെ വർക്ക് ഏറ്റെടുത്താൽ മതി എന്നവരെ അടുത്ത് പറയുക അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം മുന്നോട്ട് നീങ്ങുക പിന്നെയുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത് പലരും ഇപ്പോൾ ഇന്ന് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ട് മനോഹരമാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ വളരെ വലുതാണ് അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഇൻറ്റീരിയറ് നിങ്ങൾ ഒരുപാട് ഫോട്ടോസും ഒക്കെ കണ്ടിട്ട് ചിലവ് കുറഞ്ഞ തരത്തിലുള്ള ഇൻറ്റീരിയറ് ഏതാണോ അത് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ബഡ്ജറ്റിലുള്ളതാണോ ആണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക ഇൻറ്റീരിയർ ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഒരു മോശം പറയാനുണ്ടാവില്ല കാരണം നമ്മുടെ ക്യാഷാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ ഭംഗിയല്ല ഭംഗി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സാമ്പത്തിക സമയക്കാണെങ്കിൽ മാത്രം അതിന് നിന്നാൽ മതി അപ്പോൾ ഈ ഒരു വീട്ടിലെ ഇൻറ്റീരിയർ കണ്ടില്ലേ ഈ ഒരു ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഇവർക്ക് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വീട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഈ ഒരു വീട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ നമ്പറും ഓഫീസിൻ്റെ പേരുമെല്ലാം ഞാൻ ലാസ്റ്റ് കൊടുക്കും അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനൊക്കെ കഴിയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അന്നത്തെ കാലത്ത് ഒരുപാട് ചിലവ് വരുന്നതും അതുപോലെ തന്നെ ചില സമയത്ത് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ എങ്ങനെ എങ്ങനെയെന്താന്നൊക്കെ നന്നായി തന്നെ ആലോചിച്ച് അന്വേഷിച്ച് മാത്രം സെലക്ട് ചെയ്യുക വെറുതെ ക്യാഷ് കൊണ്ടുപോയി കളയരുത് പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് സൗകര്യം എന്നുള്ളതാണ് നമ്മൾ വെക്കുന്ന വീടിന് അത്യാവശ്യം നമ്മൾ വീടിന് ിലുള്ള ആൾക്കാർക്കിനും പെരുമാറാവുന്ന തരത്തിലുള്ള ഒരു സൗകര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം സൗകര്യം ഇല്ലാതെ വീട് കയറ്റിയിട്ട് കുറേ ക്യാഷും ചിലവാക്കിയിട്ട് ഒരു കാര്യമില്ല വീട് എന്നുള്ളത് നമ്മുടെ ആ ജീവനാന്തം ഒരു പക്ഷെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് കഴിയേണ്ട ഒരു സ്പേസ് ആണ് നമുക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ എന്തായാലും കൊടുക്കുക കാരണം ഇന്ന് പലതരത്തിലുള്ള തരത്തിലുള്ള ഓരോ ഏരിയകൾ ആവശ്യമില്ലാതെയും പലരും ഉണ്ടാക്കുന്നുണ്ട് അതിനാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അത്രയും ക്യാഷുള്ള ആൾക്കാർക്ക് അതിനൊക്കെ സാധിക്കുകയുള്ളൂ നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത സ്പേസുകളൊക്കെ ഒഴിവാക്കുക മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മളെ വീടിന് പ്ലാൻ ചെയ്യുകയും ചെയ്യരുത് അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യരുത് അതെങ്ങനെ വന്നാലും നമുക്ക് നഷ്ടത്തിലേ കലാശിക്കുള്ളൂ അതാണ് അടുത്തൊരു പോയിന്റ് പിന്നെ നിങ്ങൾ വീട് വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ബെഡ്റൂം ആണെങ്കിലും ഡൈനിങ് ഏരിയ ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും അത്തരം സ്പേസുകളൊക്കെ എന്തായാലും അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ കൊടുക്കുക പിന്നെ തീരെ സ്പേസ് ഇല്ലാത്തൊരു പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ നല്ലൊരു എഞ്ചിനീയറെ കണ്ടിട്ട് അവരെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞിട്ട് അവരെക്കൊണ്ട് നല്ലൊരു പ്ലാൻ വരപ്പിക്കുക അതാണ് ഏറ്റവും നല്ല മാർഗം അപ്പോൾ അങ്ങനെ കുറഞ്ഞ പ്ലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവിടെ ഒരു പ്ലാനിന് നിൽക്കരുത് നിങ്ങളുടെ എന്തൊക്കെയാണ് ആ ഒരു വീട്ടിൽ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അത് അടുത്ത് പറഞ്ഞ ശേഷം അവരെ കൊണ്ട് പ്ലാൻ വരപ്പിക്കുക കാരണം കുറഞ്ഞ സ്പേസ് ഒക്കെയാണ് വളരെ ചെറിയ വീടാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രീതിക്ക് ആവില്ല പ്ലാന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഉള്ളൊരു ടിപ്പ് നിങ്ങൾ ഇൻ്റീരിയർ ആയിക്കോട്ടെ അവിടെ കൊടുക്കുന്ന അതുപോലെ എന്ത് മെറ്റീരിയൽ ആയിക്കോട്ടെ എന്ത് ചെയ്യുമ്പോഴായിക്കോട്ടെ വളരെ വില കുറഞ്ഞതും എന്നാൽ ഒരുപാട് മറ്റുള്ളവരെ കാണിക്കാവുന്ന ആ ഒരു ഷോ കിട്ടുന്ന തരത്തിൽ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നോക്കാതെ ഒന്നും ഒരു സാധനം തിരഞ്ഞെടുക്കരുത് നമ്മൾ നല്ല മെറ്റീരിയൽ നോക്കി എന്നാൽ കാണാൻ കുഴപ്പമില്ല ആ ഒരു തരത്തിലുള്ള മെറ്റീരിയല് തിരഞ്ഞെടുക്കുക അതിൻ്റെ ക്വാളിറ്റിയാണ് മസ്റ്റ് മറ്റുള്ളത് രണ്ടാം സ്ഥാനത്തെ നിൽക്കുകയുള്ളൂ കാരണം നമ്മൾ ക്വാളിറ്റി നോക്കാതെ അതിൻ്റെ ഭംഗി കണ്ടിട്ട് സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നാശമാകും പിന്നീട് നമുക്കത് മാറ്റിയിട്ട് ഇപ്പം നമ്മൾ ചിലവാക്കിയ പോലെ തന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരു സംഖ്യ പിന്നെയും ചിലവാക്കേണ്ടി വരും അപ്പോൾ ഇരട്ടി തുക നമുക്ക് ചിലവാകും അതുപോലെ തന്നെയാണ് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റം കൊടുക്കുമ്പോഴും അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ ഐറ്റം കൊടുക്കുക എന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നഷ്ടമേ വരുള്ളൂ കാരണം അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുകയും ചെയ്യും അവിടെയും നിങ്ങൾ ഇരട്ടി ക്യാഷ് കൊടുക്കേണ്ട അവസ്ഥ എന്തായാലും വരും അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഉള്ള ഒരു പോയിൻ്റ് എന്നുള്ളത് ആ ഒരു വീട്ടിൽ സ്പേസ് കിട്ടിയാലും ആ ഒരു സ്പേസിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇന്ന് ഞാൻ ഈ കാണിച്ചിട്ടുള്ള വീട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അവർ നല്ല രീതിയിൽ തന്നെ ആ ഒരു വീടിൻ്റെ ഓരോ സ്പേസും പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ എന്തായാലും അത്ര ഒരു കാര്യമാണ് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു സ്പേസ് നമ്മൾ വെറുതെ കളയരുത് എന്തെങ്കിലും ഒരു തരത്തിൽ ഉപകാരമുള്ള രീതിക്ക് എന്നാൽ ബോറാവാത്ത നല്ല വൃത്തിയിൽ തന്നെ ആ ഒരു സ്പേസിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു സ്പേസിനെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് പലതരത്തിൽ ഉപകാരമാകും ചെയ്യും എന്നാൽ ആ ഒരു സ്പേസ് വെറുതെ കളഞ്ഞല്ലോ എന്ന് മറ്റുള്ളവര് പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വീട്ടില് വർക്ക് ഏരിയ പോലും അവരുള്ള സ്പേസ് കളയാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ ഈ ഒരു വീടിന്റെ വീഡിയോ ഇതിൽ ഇടാൻ കാരണം കാരണം ഒരു സ്പേസും കളയാതെ നല്ല രീതിയിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാനുള്ളത് ഈയൊരു കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്നൊന്നും അറിയില്ല എന്തെങ്കിലും തരത്തിൽ ഉപകാരമായോ ഒന്നും അറിയില്ല എന്തായാലും ഉപകാരം ആവട്ടെ ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിലിട്ടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് നല്ല ടിപ്പുകൾ ഉൾപ്പെടുത്തിയിട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീട് ചെയ്തിട്ടുള്ള വൈറ്റ് വിൻഡോ ആർക്കിടെക്സിൻ്റെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം അപ്പം അടുത്തൊരു ദിവസം വീഡിയോ വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്